ഇന്ന് ഓസീസിനെതിരെ തോറ്റപ്പോൾ ശ്രീലങ്ക വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് സെമിയിൽ എത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. കളിച്ച മൂന്ന് മാച്ചിലെ മൂന്നെണ്ണത്തിലും ശ്രീലങ്ക തോറ്റു. പണ്ടത്തെ ശ്രീലങ്കൻ ടീമിന് എല്ലാവർക്കും ഭയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രീലങ്കൻ ടീം തന്നെ തകർന്നിരിക്കുകയാണ്. ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ തോറ്റ ശേഷം ശ്രീലങ്കൻ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റേഴ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 290 റൺസ് എടുത്ത് ശ്രീലങ്ക ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ ഓൾ ഔട്ടായി. പിന്നീട് ഓസ്ട്രേലിയ സെക്കൻഡ് ബാറ്റിംഗിൽ കളി ജയിച്ചു. ശ്രീലങ്കൻ ടീമിന് ഇനി ബാക്കിയുള്ളത് 6 മാച്ചാണ്. ഈ 6 എണ്ണത്തിലും ജയിച്ചാൽ മാത്രമേ ശ്രീലങ്ക ഇനി സെമിയിലേക്ക് എത്തൂ. ഇതുവരെ ഒരു കളി പോലും ജയിക്കാത്ത ടീം ഇനിയുള്ള 6 മാച്ചിലെ 6 എണ്ണത്തിലും ജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശ്രീലങ്ക പുറത്തായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് കളി കഴിഞ്ഞ് ശ്രീലങ്കൻ ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്റെ ക്യാപ്റ്റൻസിൽ ഇപ്രാവശ്യം വേൾഡ് കപ്പ് നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ എനിക്ക് അതിന് സാധിച്ചില്ല. ഇത് ഞങ്ങളുടെ തുടർച്ചയായ 3-ാം പരാജയമാണ്. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സെമി സാധ്യത ഞങ്ങളുടെ കൈവിട്ടുപോയി. ഇനിയുള്ള 6 മാച്ചിലും ഞങ്ങൾക്ക് ജയിക്കേണ്ടിയിരിക്കുന്നു. 1 മാച്ചിൽ തോറ്റാൽ പോലും ഞങ്ങൾ സെമി ഫൈനലിൽ നിന്ന് പുറത്താണ്. ഈയൊരു വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീം അത് ഇന്ത്യയാണ്. അവരുടെ കളിരീതിയാണ് ഞങ്ങൾ നോക്കി പഠിക്കാറ്. എന്നാൽ ഞങ്ങൾക്ക് അതുപോലെ കളിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ മികച്ചൊരു ടീമാണ്. അവർക്കെതിരെ കളിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. നല്ലൊരു ടാർഗറ്റ് നേടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ ഓപ്പണേഴ്സ് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എന്നാൽ അവർ ഔട്ടായപ്പോൾ കളി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. എന്തായാലും അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ശ്രീലങ്കൻ ക്യാപ്റ്റൻ വ്യക്തമാക്കി. ശ്രീലങ്കൻ ടീം ശരിക്കും പാവമാണ്. അവരെന്തായാലും വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ടീമിനെയാണ്. ഇപ്രാവശ്യം ഇന്ത്യ കപ്പടിക്കുമെന്നാണ് അവർ പറയുന്നത്. ശ്രീലങ്ക ഇനി സെമിയിൽ എത്തില്ലെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.